നമസ്കാരം. ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൃത്യമായി അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. അന്വേഷണ സംഘത്തിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാണ്ട് ആ രീതിയിൽ തന്നെയുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നുള്ള സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദമായ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കിയാൽ ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണവും പൂർത്തിയാക്കി സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസികൾ പ്രധാനപ്പെട്ട അറസ്റ്റുകളിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതിന്റെ തുടക്കമായിട്ടാണ്. അദ്ദേഹം തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യ കാരണം പറഞ്ഞ് ആശുപത്രിയിലായ ഇദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യും എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. മന്ത്രി കെ ടി ജലീലിനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന സൂചനയുണ്ട്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാവുന്ന ഒന്നിലധികം ശക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. കൊച്ചിയിൽ ജലീലിനെ രണ്ടാം തവണ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അറസ്റ്റ് ഏതാണ്ട് ഉറപ്പായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്തുനിന്ന് ലഭിക്കുന്ന വിവരം. മറ്റു ചില തെളിവുകൾ കൂടി ലഭിച്ച ശേഷം മതി അറസ്റ്റ് എന്ന് തീരുമാനിക്കുകയായിരുന്നു അന്വേഷണ സംഘം. ജലീലിന് പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഫോൺ വന്നതിനെ കുറിച്ച് മിലിറ്ററി ഇന്റലിജൻസ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മിലിറ്ററി ഇന്റലിജൻസ് മന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നറിയാൻ കഴിയുന്നു. ജലീലിന്റെ ഗൺമാൻ പ്രജീഷിന്റെ മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തു. ഫോൺ സിഡാക്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇപ്പോൾ അയച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ പലരും ജലീലിനെ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പല കാര്യങ്ങൾക്കും വിളിച്ചിരുന്നു, കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. ഇതൊക്കെ എന്താണ്, എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയത് എന്ന കാര്യം മിലിറ്ററി ഇന്റലിജൻസ് ആണ് പരിശോധിക്കുന്നത്. MI ഉടൻ തന്നെ ജലീലിനെ ചോദ്യം ചെയ്യും എന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ജലീലിന്റെ നടപടികളിൽ നഗ്നമായ പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്നും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ കേസുകളിൽ പങ്കാളിത്തമുണ്ടെന്നും ED, കസ്റ്റംസ്, അതുപോലെ NIA എന്നിവ ഉന്നതതലങ്ങളിലേക്കും കേന്ദ്ര സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജലീലിന്റെ മൊഴികൾ ന്യൂഡൽഹിയിലെയും ഹൈദരാബാദിലെയും ഓഫീസുകൾക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുമുണ്ട്. ഈത്തപ്പഴം, മതഗ്രന്ഥം എന്നിവ വിതരണം ചെയ്ത കേസിൽ മന്ത്രിയെ പ്രതിയാക്കാതിരിക്കാനാകില്ല എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നറിയാൻ കഴിയുന്നു. മന്ത്രിയെന്ന അധികാരം ഉപയോഗിച്ചാണ് മതഗ്രന്ഥങ്ങൾ എത്തിച്ചത്. മന്ത്രി അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് സ്ഥാപനങ്ങളിൽ ഇവ എത്തിച്ചത്. ഇതൊക്കെ അധികാര ദുർവിനിയോഗമാണ് എന്ന ഒരു നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കേസിന്റെ സാഹചര്യത്തിൽ മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യേണ്ട എന്ന് നിർദ്ദേശിച്ചത് ജലീലിനെ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതിന് തെളിവായിട്ടാണ് കസ്റ്റംസ് വിലയിരുത്തുന്നത്. മാത്രമല്ല ജലീലിന്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചും അതുപോലെ വിദേശയാത്രകൾ, സൗഹൃദങ്ങൾ, അദ്ദേഹത്തിന്റെ ഭൂതകാലം എന്നിവ ദേശീയ അന്വേഷണ ഏജൻസിയും വിശദമായി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സ്വപ്ന പര്യടനം നടത്തിയ കാലയളവിൽ മന്ത്രി വിദേശത്ത് പോയിട്ടുണ്ടോ, ഇവർക്കൊപ്പം പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ പങ്കെടുത്ത ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ, എന്താവശ്യത്തിന് UAE കോൺസുലേറ്റ് അധികൃതരുമായുള്ള ബന്ധം എന്നിവ സംബന്ധിച്ചാണ് NIA പ്രധാനമായും അന്വേഷിച്ചത്. മനുഷ്യക്കടത്ത് സംശയനിലയിലുള്ള വ്യക്തികളുമായും സ്ഥാപനങ്ങളുമായും മന്ത്രിക്കുള്ള ബന്ധവും അന്വേഷിച്ചിരുന്നു. ആശയവിനിമയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും സിഡാക് ഉൾപ്പെടെ സാങ്കേതിക ഏജൻസികളുടെ സഹായത്തോടെ NIA പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല കെ ടി ജലീലിലെ നയതന്ത്ര പാസ്പോർട്ടിന് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും എങ്ങനെയെങ്കിലും നയതന്ത്ര പാസ്പോർട്ട് കൈക്കലാക്കണം എന്ന ചിന്തയോടെ പല നീക്കങ്ങൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ ഈത്തപ്പഴ വിതരണം, മതഗ്രന്ഥ വിതരണം ഇവയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇദ്ദേഹത്തിന്റെ വിദേശ ബന്ധവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂതകാല പ്രവർത്തികളും ഭൂതകാല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ലീഗുമായി, മുസ്ലിം ലീഗുമായി ഇപ്പോൾ ഇടപഴകുന്നുണ്ട്. അപ്പോൾ ലീഗ് UDFന്റെ ഭരണകാലത്ത് എന്തെങ്കിലും തരത്തിൽ ലീഗുമായി ഇടപെട്ട് എന്തെങ്കിലും നടത്തിയിരുന്നു എന്ന കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മന്ത്രി കെ ടി ജലീലിനെ ഉടൻ ദേശീയ അന്വേഷണ ഏജൻസികളിൽ ആരെങ്കിലും ഒരാൾ പ്രത്യേകിച്ചും കസ്റ്റംസ് അറസ്റ്റ് ചെയ്യും എന്ന ഒരു തോന്നലിലേക്കാണ്, എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട തെളിവുകൾ, ആവശ്യമായ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്ന രീതിയിലാണ് കാര്യങ്ങൾ. എന്നാലും കെ ടി ജലീലിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് കേരള സർക്കാരും മുഖ്യമന്ത്രിയും പോകുന്നത് എന്ന വളരെ ഗുരുതരമായ ആരോപണം ഇതിനു മുൻപും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അദ്ദേഹം ഇതുവരെ രാജിവെച്ചിട്ടില്ല. ഇത്രയും ആരോപണം ഉണ്ടായിട്ടും ഒരു മന്ത്രി രാജിവെക്കാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയല്ല, ജനാധിപത്യ ധാർമ്മികതയല്ല എന്ന ഒരു പൊതുവികാരമുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാനോ കാര്യങ്ങളൊന്ന് ജലീലുമായി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ജലീലുമായി ഈ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നതും അതിൽ സംശയം ഉണർത്തുന്നു. മാത്രമല്ല കെ ടി ജലീൽ AKG സെന്ററിൽ പോയി കോടിയേരി ബാലകൃഷ്ണുമായി ഇത് സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ എല്ലാത്തിലും ഒരു ദുരൂഹതയാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം വാട്സപ്പ് സന്ദേശം അയച്ച കാര്യങ്ങൾ വരെ കള്ളമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതാവിരുദ്ധമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന അന്വേഷണമായതിനാൽ അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ റിപ്പോർട്ടുകളൊക്കെ പരസ്പരം പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. എന്തായാലും ഉടൻ അറസ്റ്റ് ഉണ്ടാകും എന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.